വിദേശ പഠനത്തിന് കുട്ടികളുടെ ഫേവററ്റ് ഡെസ്റ്റിനേഷനാണ് കാനഡ പക്ഷേ ഇതേ ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കൺട്രിയാണ് നെതർലാൻഡ്സ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് പറഞ്ഞു തരാൻ കരിയർ കോളംബിസ്റ്റും എഡ്യൂക്കേഷനിസ്റ്റുമായ വിദേശ വിദ്യാഭ്യാസ രംഗത്ത് മാസ്റ്റർ കൺസൾട്ടന്റ് ആയ ദിലീപും നമ്മുടെ കൂടെയുണ്ട് നമസ്കാരം ഒരേപോലെയുള്ള തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളും പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കൺട്രീസ് ആണ് നെതർലാൻഡ്സും കാനഡയും ഇതിനെങ്ങനെയാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് കാനഡ വലിയൊരു രാജ്യമാണോ എനിക്ക് തോന്നുന്നു കൂടുതൽ യൂണിവേഴ്സിറ്റീസും പിന്നെ അതുപോലെ കൂടുതൽ കോളേജുകളുള്ള രാജ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഒരു രാജ്യവുമാണ് നെതർലാൻഡ്സ് താരതമ്യ ചെറിയൊരു രാജ്യമാണ് പട്ട് നമ്മൾ പെർക്യാപിറ്റൽ ഇൻകം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നെതർലാൻഡ്സ് ആണ് കാനഡയെക്കാളും കാനഡയേക്കാളും ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഇത്തരം കൺസിഡറേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല ഈ വിദേശ പഠനത്തിൻ്റെ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇക്കോണമിയുടെ ഒരു ഒരു വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മികവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാനഡ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് ഈ വേൾഡിലെ തന്നെ എന്നിട്ട് ഉള്ള ടോട്ടൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി രണ്ട് ട്രില്യൺ ഡോളർ മാത്രമാണ് പക്ഷേ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നെതർലാൻഡ്സിൻ്റെ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരട്ടി വലിപ്പം ഉണ്ടെന്ന് പറയാം കാനഡയ്ക്ക് അപ്പൊ അത്രയും കുഞ്ഞ രാജ്യമായ നെതർലാൻഡ്സിന്റെ ജി ഡി പി വൺ പോയിന്റ് വൺ ട്രില്യൺ ഡോളറാണ് രണ്ട് രാജ്യങ്ങളിലും തമ്മിൽ കുറെ സമാനതകളുണ്ട് മിക്കവാറും സ്റ്റെം കോഴ്സുകളില്ലായിട്ട് അവൈലബിൾ ആണ് എഞ്ചിനീയറിംഗിനും മൈനിങ്ങിനും പ്രാധാന്യമുണ്ട് പക്ഷേ രസകരമായ കാര്യം നമ്മുടെ കുട്ടികൾ മിക്കവാറും കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്നു ഇത്തരത്തിലുള്ള കോഴ്സസ് ഒന്നും ഒന്നും രണ്ട് ഇന്ത്യൻ ഡിപ്പെൻഡൻസ് ആർ പറഞ്ഞ പോലെ തന്നെ മൈനിങ് ഇൻഡസ്ട്രി എന്ന് കാനഡയിൽ ഒരു മെയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ നെതർലാൻഡ്സ് അതുപോലെ ഓയിൽ ഗ്യാസ് എക്സ്പ്ലോറേഷൻ ഇതൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങളിലും ഒരു മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് സ്റ്റെംബിലൈറ്റർ പ്രോഗ്രാംസിന് കാനഡയിൽ ഒരുപാട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഏത് യൂറോപ്യൻ രാജ്യം നെതർലാൻഡ്സ് ഒന്നല്ല നോർവെയോ സ്വീഡനോ ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാൽ സ്റ്റെബിലൈറ്റർ പ്രോഗ്രാംസിന് ജോലി സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് രണ്ട് എക്കണോമികളുടെ രാജ്യത്തിൻ്റെ വലിപ്പമല്ല എക്കണോമിയുടെ സൈസാണ് പ്രധാനം കാനഡയിൽ നമ്മള് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കാനഡയിൽ മാത്രം അല്ലെങ്കിൽ ആ പ്രൊവിൻസിൽ മാത്രമാണ് ജോലി സാധ്യത ഉള്ളത് അല്ലെ നേരെ മറിച്ച് ശെങ്കന ഏരിയയിലായതുകൊണ്ട് തന്നെ നെതർലാൻഡ്സ് വിസ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ജോലി അന്വേഷിക്കാനായിട്ട് പോവാം ലാറ്റ്വിയ ലിത്വാനിയ എസ്റ്റോണിയ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി എങ്ങനെ ആണ് നമ്മുടെ കുട്ടികൾ ഇനിയും കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ഒരു രാജ്യമാണ് നെതർലൻഡ്സ് എന്ന് തോന്നുന്നു പഠനത്തിന്റെ ചിലവ് അല്പം കൂടി കുറവാണ് പിന്നെ പിന്നെ തൊഴിലവസരങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നെതർലൻഡ്സിൽ വലിയൊരു കോമ്പറ്റീഷൻ അനുഭവപ്പെടുന്നില്ല കാനഡയെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു അല്പം കൂടി മത്സരം കുറഞ്ഞ ഒരു രാജ്യമാണ് കാനഡയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവിടെ എംബസി തന്നെ വിസ റിജക്ഷൻ റേറ്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ് ചേർക്ക് പറഞ്ഞാൽ നെതർലാൻഡ്സിലേക്ക് വരുമ്പോൾ ഷെങ്കൻ കൺട്രീസിന്റെ വി എഫ് എസ് ആണ് ഡീൽ ചെയ്യുന്നത് വി എഫ് എസിന് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്ന് മാത്രം കാരണം അവരുടെ സ്ലോട്ട് അവൈലബിലിറ്റി ഇഷ്യൂ ആണ് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയി പ്ലാൻ ചെയ്തിട്ട് വേണം നെതർലാൻഡിലേക്ക് പോകാനായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നു ദിലീപ് ഇതില് നമ്മുടെ കുട്ടികളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മതി

ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എടുത്ത കാനഡയിലുള്ള വെറും ബാക്കിയുള്ളത് മുഴുവൻ തന്നെ വൺ ഇയർ പ്രോഗ്രാം നടക്കുന്ന കോളേജുകളാണ് അതിലേക്കാണ് കുട്ടികളൊക്കെ ഈ ഇയർ ഇയർ ആണ് കാനഡയിൽ അതേ ഇയർ എടുത്തു കഴിഞ്ഞാലും ഇവിടെ നെതർലാൻഡ്സിൽ ഇയർ സ്റ്റേ ഓൾറെഡി ഉണ്ട് പുറത്ത് പോകുന്ന കുട്ടികൾ കൂടുതലായിട്ടും ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണല്ലോ ഈ കാനഡ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ നെതർലാൻഡ്സിലേക്ക് പോകുന്നത് എത്രത്തോളം ഫീസിബിൾ ആണ് ഇതൊരു ബ്ലോക്ക് ആണ് നമുക്ക് അവിടേക്ക് പോകുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു കംഫോർട്ട്നെസ് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ എൻവിസേജ് ചെയ്യേണ്ട കാര്യമില്ല ഈ രാജ്യങ്ങളെല്ലാം തന്നെ ക്രൈം റേറ്റ്സ് വളരെ കുറവുള്ള രാജ്യങ്ങളാണ് എല്ലാ യൂണിവേഴ്സിറ്റീസും പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് പോലുള്ള പിക്കപ്പ് ആൻഡ് ഡ്രോപ്പോ അല്ലെങ്കിൽ ബാക്കി സംവിധാനം അക്കോമഡേഷൻ സംവിധാനം എല്ലാം അറേഞ്ച് ചെയ്യുന്നു അത് കാനഡിയൻ യൂണിവേഴ്സിറ്റി നെതർലാൻഡ്സും ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ വളരെ വളരെ ഒരു കംഫർട്ടബിൾ ആക്കിയ രീതിയിൽ കുട്ടികളെ കൊണ്ടു നടക്കുന്ന സാഹചര്യമാണുള്ളത് ഡെസ്റ്റിനേഷൻ ആദ്യം ഓപ്പൺ ചെയ്ത രാജ്യങ്ങളിലൊന്നാണ് കാനഡ വളരെ വളരെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ വാതിലുകൾ ആദ്യം തുറന്നിട്ട രാജ്യങ്ങളിലൊന്നാണ് കാനഡ അതുകൊണ്ട് കൂടുതൽ കൂടുതലാളുകൾ കാനഡയിലേക്ക് പോയി എന്നുള്ളതാണ് പിന്നെ പറയാൻ പറ്റില്ല ഇന്നിപ്പോ വിസ സക്സസ് റേറ്റ് ആകെ അമ്പത്തൊമ്പത് ശതമാനം മാത്രം കാനഡയിൽ ഉള്ളത് അവിടേക്ക് പോകണമെങ്കിൽ പറയും ഇപ്പൊ ബ്ലോക്ക് അക്കൗണ്ടിൽ ഒരു പതിനായിരം കാനഡിനുള്ള ഇട്ടാൽ മതി എന്ന് പറയും നിങ്ങൾ അതിനുവേണ്ട നിങ്ങളുടെ അസറ്റ് ഡിക്ലറേഷൻ ലെറ്റർ അടക്കമുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് നിങ്ങൾ തിരിച്ചു വരുന്നതിനുള്ള കംപ്ലീറ്റ് എത്രമാത്രം ഒത്തന്റിക് ആയിട്ടുള്ള പ്രൂഫ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അതെല്ലാം സബ്മിറ്റ് ചെയ്താലാണ് വിസ കിട്ടുന്നത് വളരെ സില്ലി റീസൻസിലാണ് കാനഡിയൻ വിസ സ്റ്റുഡന്റ് വിസ റിജക്ട് ആയി പോകുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വേറെ ഒരു പുതിയ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തു പോകുമ്പോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കാനഡയിൽ ഒരു സമയത്ത് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഓക്കെ അപ്പൊ പിന്നെ പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്ന ഒരു സൗകര്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പാർട്ട് ടൈം ജോബ് ണ്ട് അപ്പൊ ഇത്തരം സൗകര്യങ്ങളാണ് എനിക്ക് തോന്നുന്ന ഒരു വലിയ ആളുകളെ കാനഡയിലേക്ക് ആകർഷിച്ചത് കാനഡയിൽ ഓപ്ഷൻസ് ഇല്ലെന്നല്ല കാനഡയിൽ ഒന്നാന്തരം യൂണിവേഴ്സിറ്റീസ് അതെ അപ്പൊ അത്തരം യൂണിവേഴ്സിറ്റീസ് കാനഡയിലായാലും നെതർലൻഡ്സിലായാലും നെതർലൻഡ് പക്ഷേ ഇതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതോ വേറെ ചില ആംഗിളിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ കാനഡയേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ടത് എനിക്ക് ഒക്കെ വെച്ച് നോക്കുമ്പോഴും ഇത്തരം കാര്യങ്ങളിലും ഒക്കെ ഒരു കാനഡയേക്കാൾ പുറച്ചിട്ടുണ്ട് ഇപ്പോൾ അടുക്കും തോറും സ്വാഭാവികമായിട്ടും എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കാനഡയിൽ ഉണ്ടായിരിക്കും പക്ഷെ അത്ര വേഴ്സായിരിക്കില്ല നെതർലാൻഡ്സ് എന്ന് പറഞ്ഞു എല്ലാവരും കാനഡയിലേക്ക് പോവുക അല്ലെങ്കിൽ എല്ലാവരും ഓസ്ട്രേലിയയിലേക്ക് പോവുക എന്നതൊക്കെ മാറ്റിയിട്ട് ചിന്താഗതികൾ മാറ്റിയിട്ട് നമ്മുടെ മുമ്പിലുള്ള മറ്റുള്ള സാധ്യതകളെ കുറിച്ച് ഇനി എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നെതർലാൻഡ്സിൽ മിക്കവരും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറഞ്ഞല്ലോ ടൂറിസ്റ്റ് രാജ്യമായതുകൊണ്ട് പക്ഷെ ഇപ്പൊ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു കുട്ടി ആ കുട്ടിക്ക് എങ്ങനെയാണ് അവർ അവിടുത്തെ മദർ ടങ് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവിടുത്തെ കച്ചവടക്കാർ പോലും ആക്ച്വലി വളരെ ഇംഗ്ലീഷ് ഫ്രണ്ട്ലി ആണ് അവർക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ബാക്കിയുള്ള ഹാർഡ് കോർ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള പല രാജ്യങ്ങളിൽ അവരുടെ റീജിയൽ ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു അല്ല നെതർലാൻഡ്സിൽ വരുന്നത് പിന്നെ അതിന് കോസ്റ്റ് പാർട്ട് ടൈം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നെതർലാൻഡ്സിന്റെ പ്രത്യേകിച്ച് അത് കടലിൽ നിന്ന് രൂപാന്തരപ്പെട്ട ഒരു രാജ്യം എന്നാണ് പറയുന്നത് അവര് വളരെയധികം ഒരു ഫ്രജൈലാണെന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ റെഡി ടു ടേക്ക് എ റിസ്ക് അപ്പോൾ അക്കോമഡേഷൻ കോസ്റ്റ് കൂടും എക്സാക്ട് ഹൈറസ്റ്റ് ബിൽഡിംഗുകൾ അവർ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അക്കോമഡേഷന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നീങ്ങി എന്താ പറയുക സിറ്റി ഏരിയയിൽ നിന്ന് നീങ്ങി ജീവിക്കേണ്ടതായിട്ട് പോയി നമുക്ക് പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് നമ്മുടെ ലിവിംഗ് എക്സ്പെൻസ് കണ്ടെത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ വേറൊരു കാര്യം ആഡ് എംസാനും നമ്മൾ കേരളത്തിൽ നിന്ന് എത്രയോ ആളുകൾ ജോലി നോക്കി ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി അവിടുത്തെ ഭാഷ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോയത് എത്രയോ പേര് ശ്രീലങ്കയിലേക്ക് പോയി അതിന് മുമ്പുള്ള നമ്മുടെ ഒരു മൈഗ്രേഷൻ പറയുന്ന ശ്രീലങ്കയിലേക്ക് കൊളംബോയിലേക്ക് പോകാന്ന് പറയും അപ്പം അതൊന്നും അവിടുത്തെ ഭാഷ അറിഞ്ഞുകൊണ്ടല്ല ഇതിപ്പോ അത് ഒരു ഒരാളെ സംബന്ധിച്ചൊരു ഒരു ലോക്കൽ ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒന്നോ രണ്ടോ വർഷം മതി സത്യത്തിൽ പഠിക്കാൻ ചെലവഴിക്കുന്ന ആ സമയമുണ്ടല്ലോ ആ സമയം ഇത് ഈ ഭാഷ പഠിക്കാനുള്ള ഒരു അവസരം കൂടെയാണ് സംസ്കാരങ്ങളെ പരിചയപ്പെടാനുള്ള സന്ദർഭം കൂടിയാണ് അപ്പം അതുകൊണ്ട് അതൊന്നും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും എന്ന് തോന്നുന്നില്ല അവസരങ്ങളുണ്ടോ എന്നുള്ളതാണ് പാർട്ട് ടൈമും പി ആറും ഫോക്കസ് ചെയ്യാതെ നമ്മൾ പലപ്പോഴും കോഴ്സും അതിന്റെ സാധ്യതകളും അത് പഠിച്ചാൽ കിട്ടുന്ന ജോലികളെ പറ്റി ഫോക്കസ് ചെയ്താൽ ഈ പി ആർ പിന്നാലെ വരും തന്നെ കാരണം ആ രാജ്യത്ത് പോയാൽ നിങ്ങൾ നന്നാവുന്ന വർക്ക്വീസ് കിട്ടാവുന്ന ജോലികൾ എന്തൊക്കെ അങ്ങനെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വർക്ക്വീസ് കിട്ടാൻ കഴിഞ്ഞാൽ പഠിച്ചുകഴിഞ്ഞാൽ വർക്ക്വീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ആർഒ എളുപ്പും അപ്പോൾ പി ആർഒ അതല്ലെങ്കിൽ പാർട്ട് ടൈമോ ഫോക്കസ് ചെയ്തിട്ടല്ല പോകേണ്ടത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഫഷൻ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി അതിന് എന്ത് സാധ്യതകൾ ആ സാധ്യതകളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയും അത് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് എക്കണോമിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരമായി കറക്റ്റ് ഞാനല്ല ഒരു 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 പോയിന്റ് ഇതിലേക്ക് ആഡ് ചെയ്യാം നേരത്തെ പറഞ്ഞ ഒരു കോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അതെ താമസ ചിലത് അല്പം കൂടുതലായിരിക്കാം അല്പം ചെറിയ ചെറിയ വ്യത്യാസം കാണും പക്ഷേ അതേസമയം ട്യൂഷൻ ഫീസിലും മറ്റും എനിക്ക് തോന്നുന്നു കാനഡ കാനഡയെക്കാളും ഒരു തൊട്ട് താഴെയാണ് തൊട്ട് താഴെയാണ് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് അത് കുറവായിരിക്കും 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 അപ്പൊ അതത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും അപ്പൊ അതുകൊണ്ട് ഈ ഇത് ഒരു ഒരു വലിയ ഫാക്ടറായിട്ട് കാണേണ്ട കാര്യമില്ലാന്ന് തോന്നും ട്രെൻഡിന് പുറകെ പോകുന്നതിന് പകരം ഓരോരുത്തർക്കും വേണ്ട കരിയർ ഏതാണെന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കാനഡ അല്ലെങ്കിൽ യു കെ പോലുള്ള വലിയ വലിയ രാജ്യങ്ങളല്ല ഇങ്ങനെ ചെറിയ രാജ്യങ്ങളുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു താങ്ക് യു സോ മച്ച് പ്ലഷർ ടോക്കിംഗ് ടു യു